ഒരു നന്മയാണെന്ന് കരുതി ആ നന്മ ദീനിൽ സ്ഥിരപ്പെട്ടതല്ലെങ്കിൽ അതിനൊരു പ്രതിഫലവും ലഭിക്കൂല മൻ അമില അമലൻ ലൈസ അലൈഹി നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആര് ചെയ്താലും അത് തള്ളേണ്ടതാണ് എന്ന് അലൈഹി അലൈവിസ്ലം പഠിപ്പിച്ചു റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകം നോമ്പ് നോൽക്കുന്നൊരു പ്രവണത നമ്മുടെ നാടുകളിലുണ്ട് ഒരു നോമ്പിനെ തെറ്റായി അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത് റജബ് ഇരുപത്തിയേഴിന് സുന്നത്തു നോമ്പില്ല ഉണ്ടെങ്കിൽ ഇസ്രാജും എന്ന അത്ഭുത ദൃഷ്ടാന്തം അലൈഹി നബിസല്ലാഹുലൈഹുസ്ലമുക്ക് ഉണ്ടായ ശേഷം പതിമൂന്ന് വർഷത്തോളം നബിസല്ലാ വസ്ലമു ജീവിച്ചിട്ടുണ്ട് ഇസ്രാ എ മെഹറാജും ഉണ്ടായ ശേഷം പതിമൂന്ന് വർഷം ഈ ഓരോ വർഷവും റജബ് വന്നു റജബിലാണ് ഇസറാവും എറാജും എന്ന് നബി നബിസ്വല്ല പറഞ്ഞിട്ടില്ല അത് ഏത് മാസത്തിലാണ് എന്ന കാര്യത്തിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ് പക്ഷെ നമ്മുടെ നാടുകളിൽ റജബിലാണ് ഇസ്രാ യെറാജും ഉണ്ടായത് അത് റജബ് ഇരുപത്തിയേഴിനാണെന്ന് കരുതി അങ്ങനെയാണ് റജബ് ഇരുപത്തിയേഴിന് നോമ്പ് വന്നത് അതിൽ നിർമ്മിതമായൊരു ഹരീത്ത് പ്രചരിക്കുന്നുമുണ്ട് പലരും അത് വാട്സപ്പിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് 60 60 27 ആരെങ്കിലും മാസം ുഷ്ഠിച്ച പ്രതിഫലമുണ്ട് എന്നതാണ് ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മൗളൂ എന്നാണ് മൗളൂ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയാത്ത കാര്യം കെട്ടിച്ചമക്കി ദുർബലമായ ഹദീത്താണെങ്കിൽ ആ ഹദീസ് നിലവിലുണ്ടാകും അതിൻ്റെ സനതുകൾക്ക് ദുർബലതയുണ്ടാകുന്ന മൗലുവോ നബിസലിന്റെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് അങ്ങനെ ഒരുപാട് ഹതിയത്തുകളുണ്ട് അതിലൊന്നാണ് റജബ് ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം എന്നത് ഒരു തെളിവും അതിനില്ല ഷാഫി മദുഹബിലെ പണ്ഡിതന്മാർ പോലും വ്യക്തമാക്കിയത് റജബിന് പ്രത്യേകം പോരിഷ കൽപ്പിച്ചുകൊണ്ട് പ്രത്യേക നമസ്കാരമോ നോമ്പോ ഇല്ല എന്നതാണ് അവര് വിദഗത്തിനെതിരെയുള്ള ഒരു സംസാരമായി ഇതിനെ കാണുകയും നന്മകൾ സുന്നത്തിൽ സ്ഥിരപ്പെട്ട് നിർവഹിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാവട്ടെ